പ്രേമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഓഗസ്റ്റ് മാസം 31 ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് 19,622 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 16.74% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും 132 ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി, സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പാണ്. അതായത്, ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതം ഇതുവരെ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ നാളെ ഓഗസ്റ്റ് 31 ഇത് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിഹിതം ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഓണക്കിറ്റ് വിതരണവും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് വിതരണം നടത്തിയത്. ഓണത്തിന് മുൻപ് ഇത് എല്ലാവർക്കും വിതരണം നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓണക്കിറ്റുകൾ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് 31 തന്നെ ഇത് വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെയാണ് അവസാന തീയതി ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ ഓണക്കിറ്റ് വിതരണവും നാളെ അവസാനിക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. മൂന്നാമതായി സംസാരിക്കുന്നത് പാൻ കാർഡും ആധാർ കാർഡും ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സമയങ്ങളും ഈ സമയമൊക്കെ നീട്ടി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 31 പാൻ കാർഡുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ലിങ്ക് ചെയ്യാത്ത ആളുകളുടെ നിരവധി ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടുകയും അതോടൊപ്പം തന്നെ IT ആക്ട് പ്രകാരം 10,000 രൂപ വരെ ഫൈൻ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 ഇത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് രാജ്യത്ത് വൈദ്യുതി വിതരണ മേഖലയിൽ വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ചർച്ച. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇത് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ടുവരുന്നതോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് ഇലക്ട്രിസിറ്റി അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത്, ഇപ്പോൾ നിലവിലെ സാഹചര്യ പ്രകാരം സംസ്ഥാനത്ത് ഒരു യൂണിറ്റ് വൈദ്യുതി വിൽക്കാൻ 6.20 രൂപ വരെ വാങ്ങാമെന്നാണ് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഗാർഹിക മേഖലയിൽ വലിയ സബ്സിഡിയോട് കൂടിയിട്ട് വൈദ്യുതി വിതരണം നടത്തുമ്പോഴുണ്ടാകുന്ന ഭീമമായ നഷ്ടം അവർ നികത്തുന്നത് വ്യാവസായിക മേഖലയിൽ വലിയ തുകക്ക് വൈദ്യുതി വിൽപ്പന നടത്തിയിട്ടാണ്. എന്നാൽ പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് വരുന്നതോട് കൂടിയിട്ട് സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ വൈദ്യുതി വിതരണ മേഖലയിലേക്ക് കടന്നു വരും. ഇപ്പോൾ നിലവിലെ സാഹചര്യ പ്രകാരം വൈദ്യുതി വിതരണ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു ലൈസൻസ് എടുത്തു കളയുക എന്നുള്ളതാണ് വൈദ്യുതി നിയമ ഭേദഗതി കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ KCB മാത്രമാണ് വൈദ്യുതി വിതരണ മേഖലയിലുള്ളത്. എന്നാൽ സ്വകാര്യ കമ്പനികൾ ലൈസൻസ് ആവശ്യമില്ല എന്ന് പറയുന്നതോടുകൂടി വിതരണ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പുതിയ കരടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടിയിട്ട് സെപ്റ്റംബറിൽ സമയം അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാജ്യത്ത് വൈദ്യുതി അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്നതോടുകൂടിയിട്ട് വലിയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോൾ കുറഞ്ഞ നിരക്ക് ലഭിച്ചിരിക്കുന്ന വൈദ്യുതിയുടെ ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അഞ്ചാമതായി, ലോക്ഡൌണുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത്, സംസ്ഥാനത്ത് WIPR 7% മുകളിലുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, വാർഡുകൾ എന്നിവിടങ്ങളിൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ എടുത്തു തുടങ്ങുന്നു എന്നുള്ളതാണ് പുതുതായി ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ 32 തദ്ദേശ സ്ഥാപനങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ 3 തദ്ദേശ സ്ഥാപനങ്ങളിലും സമ്പൂർണ്ണ ലോക്ഡൌൺ നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ WIPR 7% മുകളിലുള്ള എല്ലാ ഇടങ്ങളിലും ലോക്ഡൌൺ നിയന്ത്രണം കൊണ്ടുവരാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആറാമതായി സംസാരിക്കുന്നത് ഡൽഹിയിൽ 1 September സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുകയാണ്. 50% വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. 1 September 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളാണ് ആരംഭിക്കുന്നത്. 6 September 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളും തുറന്നു പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത
ഇന്നത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് സ്വർണത്തിന് 80 രൂപ കുറഞ്ഞു. 35,560 രൂപ പവനും 4,445 രൂപ ഗ്രാമിനുമാണ് ഏറ്റവും പുതിയ ഇന്നത്തെ സ്വർണ്ണ നിരക്ക് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി എട്ടാമതായി നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്ലസ് വൺ മോഡൽ പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷ സെപ്റ്റംബർ 4 അവസാനിച്ച് 6 തീയതി മുതൽ പബ്ലിക് പരീക്ഷയും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള 8 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.